പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് ഓട്ടിസം എന്നുള്ളത്, ഇതിന്റെ ലക്ഷണങ്ങൾ. ഇത് മിക്കവാറും ഓട്ടിസം ഉള്ള കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് കുറെ അറിയാവുന്നതാണ്. എന്തൊക്കെ ചികിത്സകൾ ഇതിൽ ഉൾപ്പെടുത്തും, ഇതിപ്പോ ആയുർവേദം പറഞ്ഞു നടക്കേണ്ട പേരിൽ ആയുർവേദം മാത്രം ചികിത്സിക്കേണ്ടതാണ് എന്നുള്ള ധാരണയും വേണ്ട. കാരണം ഇതിന് ഓട്ടിസത്തിന് പ്രത്യേകിച്ച് പതികളൊന്നും, അലോപ്പതി ഹോമിയോപ്പതി ഇങ്ങനെയൊന്നുമില്ല. പണ്ട് കാലത്ത് ചൊല്ലുണ്ട്, ചക്കി കുത്തിയാലും ജാനകി കുത്തിയാലും നമുക്ക് അരി വെളുത്താൻ പറ്റും. നമുക്ക് എവിടെ നിന്നൊക്കെ നല്ലതായിട്ടുള്ള ഇൻഫർമേഷൻസുകൾ അല്ലെങ്കിൽ നല്ല ചികിത്സകൾ ഉണ്ടോ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഒരു 12 വയസ്സാകുമ്പോഴേക്കും സാധാരണ സ്കൂളിൽ പോകാവുന്ന ഒരു സംവിധാനം ഉണ്ടാകും. 12 വയസ്സാകുമ്പോഴേക്കും സാധാരണ സ്കൂളിലേക്ക് പോകാവുന്ന ഒരു സംവിധാനം ഉണ്ടാകും. അത് എപ്പോ ഒരു 2.5 വയസ്സ് 3 വയസ്സിലൊക്കെ നമുക്കത് ഓട്ടിസമാണെന്ന് അറിയാൻ കഴിയുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു 12 വയസ്സാകുമ്പോഴേക്കും സാധാരണ സ്കൂളിൽ പറഞ്ഞുവിടാൻ പറ്റും. ഏറ്റവും നന്നായി ഓട്ടിസത്തെ പരിചരിച്ചതിന്റെ ലക്ഷണം അതാണ്. എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഉണ്ടെങ്കിൽ നമുക്കത് സാധിച്ചു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയി എന്നാണ്. സ്കൂളിൽ ചെന്നിരുന്നാൽ തന്നെ അവൻ ഒരു പ്രത്യേക കുട്ടിയായിട്ട് നോട്ട് ചെയ്യാനും പാടില്ല. അവൻ പഠിക്കുന്നത് എല്ലാവരുടെ ഒപ്പം പഠിച്ചാണെന്ന് നിർബന്ധമൊന്നുമില്ല, എല്ലാവരുടെ അത്രയ്ക്കും മാർക്ക് കിട്ടിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്ന നയൻസ് എന്ന് പറയുന്ന കുട്ടിയോട് എത്തിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ കുട്ടീനെ കുറിച്ച് നമ്മളിപ്പോൾ സാമൂഹ്യ പാഠം പരീക്ഷ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു അത് ചിലപ്പോൾ നടന്നൊന്നും പറ്റില്ല. മനസ്സിലാവും. അപ്പം എങ്ങനെയൊക്കെ പരിശീലിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഒരു ആഗ്രഹം. ആയുർവേദം എപ്പോ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, എല്ലാ കുട്ടികൾക്കും ആയുർവേദ ചികിത്സ ചെയ്തോളണം എന്ന് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ പറ്റിക്കോളണം എന്ന് തന്നെ ഒരുപാട് കുട്ടികൾക്ക് കണ്ടിട്ടുണ്ട്. ആയുർവേദ ചികിത്സ ചെയ്യുമ്പം ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ ചിലപ്പോൾ കൂടും. അപ്പൊ ഒരുപക്ഷെ അത് ചെയ്തതിലുള്ള ചില തകരാറുകളാകാം, അതല്ലെങ്കിൽ ആ കുഞ്ഞിന് ആയുർവേദ ചികിത്സ ചിലപ്പോൾ പറ്റില്ല, പലപ്പോഴും പറ്റില്ല, ചികിത്സ തന്നെ പറ്റില്ല. ചിലപ്പോൾ കഷായം കുടിച്ചു കഴിഞ്ഞാൽ ശരിയാകില്ല, അല്ലെങ്കിൽ ഒഴിച്ചിലും പിഴിച്ചിലൊക്കെ ചെയ്താൽ തന്നെ ശരിയാകില്ല. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഏതൊക്കെ കണ്ടീഷൻസുകളിലാണ് യഥാർത്ഥത്തിൽ ആയുർവേദം വേണ്ടത്, എപ്പോഴൊക്കെ ആയുർവേദം നിർത്തിവെക്കണം തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നമ്മൾ എവിടെ ചികിത്സയ്ക്ക് പോകുമ്പോൾ നമ്മൾ മുന്നിൽ വെക്കേണ്ട കുറേ ലക്ഷ്യങ്ങൾ നിങ്ങൾ പാരൻസ് നിർബന്ധമായിട്ട് കൈവരിക്കും. നമുക്കെപ്പോഴും ഈ അസുഖമുണ്ടെങ്കിൽ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾക്ക് എപ്പോഴും പ്രതീക്ഷകളാണ്. തന്നെയുമല്ല ഇന്നേ വരെ ഇതിനൊരു ചികിത്സ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, അതാ ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ ആകും, വേറെ സ്ഥലത്ത് പോയി ആദിവാസി മരുന്ന് ചികിത്സയുണ്ട് അവിടെ പോയാൽ ഓക്കെ ആകും, വേറെ സ്ഥലത്ത് നിന്ന് ഫിസിയോതെറാപ്പി നന്നായിട്ട് നടക്കുന്നു അവിടെ പോയാൽ ഓക്കെ ആകും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചോളൂ. എവിടെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് ഇന്നെന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ചികിത്സ തുടരാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കണം. അതങ്ങനെ കുറച്ച് പോയിന്റ്സ് നമുക്ക് സംസാരിക്കാം. ഓർത്തു വയ്ക്കേണ്ടതായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ ഓട്ടിസവുമായി ബന്ധപ്പെട്ട്, പിന്നെ ആയുർവേദ ചികിത്സ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെ ഒരു വലിയൊരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് അത് നമ്മുടെ നാട്ടിലല്ല അത് കൂടുതലായിട്ടുള്ളത്, വിദേശത്തു നിന്നുള്ള ആളുകളൊക്കെ വരുമ്പോഴാണ്. കാരണം ഓട്ടിസത്തിന് പല കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യമില്ലാത്ത ചില ലോഹങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കുമിഞ്ഞു കൂടിയിട്ട് അത് ഓട്ടിസം സ്വഭാവം ഉണ്ടാക്കുന്നു എന്നുള്ള ഒട്ടനവധി പഠനങ്ങളുണ്ട്. ആയുർവേദ മരുന്നുകളിൽ ഒരുപാട് ലോഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആയുർവേദ മരുന്ന് കഴിച്ചാൽ ഇത് പ്രശ്നമുണ്ടാകും, ഇതൊരു സാമാന്യമായിട്ടുള്ള ചോദ്യം. പത്യം ആയുർവേദത്തിലേക്ക് കയറുമ്പോഴേക്കും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് ആളുകൾക്ക് ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും രോഗികളെ ചർച്ചയും മുട്ടയും നോൺ വെജും ഒന്നും കഴിക്കില്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓട്ടിസത്തിൽ എന്താണ് വേണ്ടത് അത് നമുക്കൊന്ന് സംസാരിക്കാം. അങ്ങനെ ആയുർവേദ ചികിത്സ തുടങ്ങുമ്പോഴേക്കും നോൺ വെജ് ഒഴിവാക്കണമെന്ന് ആയുർവേദത്തിൽ എവിടെയും പറയുന്നില്ല, കുറച്ച് ആയുർവേദ ഡോക്ടർമാരും പറയാറില്ല. പക്ഷേ ആ രോഗത്തിൽ അല്ലെങ്കിൽ തരുന്ന മരുന്നിനനുസരിച്ചുള്ള പത്യവത്യങ്ങളാണ് നമ്മൾ പറയാറ്. എത്ര നാള് നമ്മൾ ചികിത്സിക്കണം,
എന്തൊക്കെയാണ് നിങ്ങൾ എത്തനാൽ? ഇത്രയും ചോദ്യങ്ങൾ, ഇതിലെല്ലാം നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ നമുക്ക് ഈ ഒരു സെഷനിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം. അറുപത്തെട്ട് കുട്ടികളിൽ ഇപ്പൊ കഴിഞ്ഞ 3 വർഷമായിട്ടും അത് പ്രത്യേകിച്ച് ഗ്രാഫ് തോന്നിയിട്ടില്ല, കാണുന്നില്ല. 68 കുട്ടികളിൽ ഒരാൾക്ക് ഓട്ടിസം ഉണ്ടെന്ന് കണക്കെടുപ്പ് നടത്തുന്ന രാജ്യങ്ങൾ പറയുന്നു. ഇന്ത്യയിൽ കണക്കെടുപ്പ് നടത്താറില്ല. അതേസമയം അമേരിക്കയിൽ നടത്തുന്നുണ്ട്, UK നടത്തുന്നുണ്ട്, സ്വിറ്റ്സർലൻഡ് നടത്തുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിൽ കണക്കെടുപ്പ് നടത്തുന്നു. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഒരു കുട്ടിക്ക് ഒരു ഓട്ടിസം വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് കൊണ്ടിട്ട് നമ്മുടെ നാട്ടിൽ അവിടെയൊക്കെ 68 ഒരാൾക്ക് ഓട്ടിസം സ്വഭാവം കണ്ടുവരുന്നതാണ് കണക്ക്. അതുകൊണ്ട് ഇപ്പൊ ഗവൺമെന്റുകളൊക്കെ ഓട്ടിസത്തിനുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവർ വലുതായി തന്നെയൊന്ന് ആലോചിച്ചു ഇവരെ രാജ്യത്ത് ചെയ്യും. ഇവർക്ക് വേണ്ടി ഒരു പുതിയ പാർലമെന്റിനെ കുറിച്ച് ആലോചിക്കുന്നു, ഇവർക്ക് വേണ്ടി ഒരു ജനപ്രതിനിധിയെ കുറിച്ച് ആലോചിക്കുന്നു. നിയമസഭ പാർലമെന്റ് പോലെയുള്ള സംവിധാനങ്ങളിൽ ഇവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ഇവരെ തന്നെ നിയോഗിക്കുന്ന തരത്തിലേക്കുള്ള ജനപ്രതിനിധികളെ കണ്ടുപിടിക്കണം എന്നൊരാലോചിക്കുന്നു. ഓട്ടിസമുള്ള ആളുകളെ മാത്രം തെരഞ്ഞു പിടിച്ച് ചെയ്യാവുന്ന ജോലികൾ, അവർക്ക് അതിനുള്ള റിസർവേഷൻ എന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നു. കാരണം മാനവ വിഭവശേഷിയിൽ നല്ലൊരു ശതമാനം ആളുകൾ ഓട്ടിസവും ആയി പോകുന്നു എന്നുള്ളത് ആ രാജ്യങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടില് കൃത്യമായ കണക്കുകളിൽ മലപ്പുറം ജില്ലയിൽ ഒരു സർവേ നടന്നിട്ടുണ്ട്, ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ അതിൻ്റെ ഫലം പ്രസിദ്ധീകരിച്ചില്ല, പേടിച്ചു. കാരണം അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പറയാ ആ നടത്തിയ സർവേ തെറ്റാണെന്ന്, ഇങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല. ഹൈക്കൺസ് ആണ് അത് സർവേ നടത്തിയത്, പക്ഷെ അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരു പേടിയുടെ ഒരു കാര്യം ഉറപ്പാണ്, മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും ഒക്കെ നല്ലോണം ഈ ഓട്ടിസം ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ജന്മനാകുള്ള പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നെക്സ്റ്റ്, എല്ലാവരും പറയാറുണ്ട് ഒരു രോഗാണെന്ന് വിളിക്കാൻ ആഗ്രഹമില്ല. കാരണം വെച്ചാൽ നമ്മളവിടെ കുട്ടിയൊരു രോഗിയാണെന്ന് പറയാൻ ആഗ്രഹമില്ല ഞാൻ. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ആയുധനക്കാരെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഓട്ടിസം ക്ലാസ്സുകളും പറയുന്ന ഒരു അവസ്ഥയാണ് എന്നാണ്. ഓട്ടിസം ഒരു അവസ്ഥയാണ് നമ്മൾ പക്ഷെ ഇതൊരു രോഗമായിട്ട് തന്നെ പറയാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് ചികിത്സിച്ചാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളതിൻ്റെ തന്നെയല്ല, ആയുർവേദത്തിൽ ഒരിത്തിരി വ്യത്യാസം നോർമലിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെയൊക്കെ രോഗമുള്ളവർ എന്ന് വിളിക്കുക എന്നുള്ളതാണ് ശീലം എന്നുള്ളതിൻ്റെ പേരിലും. ഇത് ഒരു ശാരീരിക മാനസിക രോഗമാണ്, ശരീരത്തിനും മനസ്സിനും പ്രശ്നം വരുന്ന ഒരു രോഗമാണ്. മനസ്സെവിടെയാണെന്നുള്ള ചോദ്യമൊന്നും ഇപ്പൊ നമുക്ക് തൽക്കാലം ചോദിക്കേണ്ട. സാധാരണ വേർ ഇസ് മൈൻഡ്, നെവർ മൈൻഡ് എന്നാണ് പറയുന്നത്. നമ്മളത് അന്വേഷിക്കണം. തലച്ചോറിലാണെന്ന് ചിലർ പറയും, എന്റെ കരളെ എന്ന് വിളിക്കുമ്പോൾ കരളിലാണെന്ന് പറയും, ഹൃദയത്തിലാണ്, നെറ്റിലാണ് വീക്കം, എപ്പോഴും വിഷമം വരുമ്പോൾ ഉണ്ടാകാറുണ്ട്. ആയുർവേദം പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും മനസ്സുണ്ടെന്നാണ്, സർവ ശരീരത്തിലും മനസ്സുണ്ടെന്നാണ്. നിങ്ങൾക്ക് നഖം വെട്ടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മരണപ്പെടും, ശരീരം മരണപ്പെടും. അല്ലെങ്കിൽ നഖം വെട്ടുമ്പോൾ ആ പരിസരങ്ങളിൽ വരെ മനസ്സുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങൾക്ക് ഉഷാറ് കിട്ടുന്നുണ്ടെങ്കിൽ ആ കുളി കോശങ്ങളിലുള്ള മനസ്സിലൂടെയാണ് നിങ്ങൾ ഉഷാർ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ലഭിച്ചു. അപ്പോ മനസ്സെന്ന് പറയുന്നത് സർവശരീരത്തിലുമുണ്ട്, നമ്മുടെ ഓരോ കോശങ്ങളിലുമുണ്ട്. നിങ്ങൾ എങ്ങനെ കോശങ്ങളെയൊക്കെ നമ്മുടെ ശരീരത്തിനെയൊക്കെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആനന്ദിപ്പിക്കുന്നുവോ അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സ് പ്രശ്നമാകും എന്നുള്ളതാണ്. നെക്സ്റ്റ്, നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഓട്ടിസം എന്ന് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് സോഷ്യലിസം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എല്ലാവരും കമ്പനിയാവുക, എല്ലാവരും ഒരേപോലെയാവുക, എല്ലാവരും ഒരേ രീതിയിലാവുക എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. നമ്മള് കുട്ടികളൊക്കെ അവനവന്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ചില കുട്ടികളെ കുറിച്ച് സ്വന്തം കാര്യം ചിന്താഭാഗം പറയാറുണ്ടല്ലേ, അത് നോർമലായവരിലുള്ള ഓട്ടിസം സ്വഭാവമാണ്. സ്വന്തം കാര്യം ചിന്താവുക, എന്റെ പുസ്തകം, എന്റെ പേന എന്നൊക്കെ പറയുന്നു. ഇതൊരു രോഗാവസ്ഥയിൽ വരുമ്പോൾ
ഞാൻ മാത്രം, അച്ഛനില്ല, അമ്മയില്ല, ചുറ്റുപാട് ആരുമില്ല എന്ന് പറയുന്നൊരു അവസ്ഥ. ഓട്ടിസം എന്ന് പറയും. തൊട്ടപ്പുറത്ത് സ്വന്തം മാതാവിനെയും പിതാവിനെയും ആരെങ്കിലും ചെയ്താൽ തന്നെ ഞാനൊന്നും അറിഞ്ഞില്ല, നാരായണ വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന സ്വന്തം കാര്യം ശ്രദ്ധാപ്പം എന്നാണ് ഓട്ടിസത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത്. നേരത്തെ സുസ്മിത ഡോക്ടർ പറഞ്ഞു, പൊതുവിൽ എല്ലാവരുമായിട്ട് കൂടിച്ചേരുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ കുട്ടിക്കില്ല. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സാമൂഹ്യ ജീവി എന്ന് വിളിക്കുന്നത് തലച്ചോറിലുള്ള ചില ഡെവലപ്മെന്റുകളുടെ ഭാഗം. ഞാനൊരാളെ കണ്ട് ചിരിക്കുന്നു, ഹായ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഓരോരുത്തരെ കാണുന്നു, ചിരിക്കുന്നു, അല്ലെങ്കിൽ വേറെ ആളുകളോട് എന്തെങ്കിലും ആംഗ്യം കാണിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാറാകുമ്പോൾ ആ കാണിക്കുന്ന ആക്ഷൻസുകൾ, കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ തലച്ചോറിൽ വരുന്ന ഒരുപാട് വ്യത്യാസങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു ഏരിയ നമ്മുടെ ഈ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒരു പ്രശ്നമുണ്ട്, അതിൻ്റെ പേരിലാണ് കുട്ടി കാണുവച്ചിരിക്കാത്തത്, അതിൻ്റെ പേരിലാണ് കുട്ടി കാണുമ്പോൾ മുഖത്ത് നോക്കാത്തത്. അപ്പൊ തലച്ചോറുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട്, വേറെ തർക്കമൊന്നുമില്ല.